ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്ന് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യമുണ്ടായാൽ കോൺഗ്രസ് അധ്യക്ഷൻ അന്തിമ തീരുമാനമെടുക്കുമെന്നും സിറ്റിംഗ് എം പിമാർക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചേക്കുമെന്നും ചെന്നിത്തല ഡൽഹിയിൽ പറഞ്ഞു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി മതിയെന്നാണ് തീരുമാനം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും അഭിപ്രായമുയർന്നാൽ രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കും. ബംഗാളിൽ സി പി എമ്മുമായി ധാരണയുണ്ടാക്കുമെങ്കിലും കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കവുമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റഫാൽ മുഖ്യപ്രചരണ വിഷയമാക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. ഡൽഹിയിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാക്കളുടെയും പി സി സി അധ്യക്ഷന്മാരുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ സി പി എമ്മുമായുള്ള ധാരണയ്ക്കും കോൺഗ്രസ് നേതൃത്വം അനുമതി നൽകി. എന്നാൽ ഒരു സഖ്യമാകാതെ പ്രാദേശിക തലത്തിലുള്ള നീക്കുപോക്കിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 25 സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നും സ്ഥാനാർത്ഥികളുടെ പട്ടിക ഫെബ്രുവരി 25 ഹൈക്കമാൻഡിന് സമർപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഫെബ്രുവരി 11 നടത്തുന്ന സമരത്തിൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനായി ബുക്ക് ചെയ്തിരിക്കുന്നത് 2 സ്പെഷ്യൽ ട്രെയിനുകൾ. 20 കമ്പാർട്ട്മെന്റുകൾ വീതമുള്ള 2 ട്രെയിനുകൾ വാടകയ്ക്കെടുക്കുന്നതിനായി ചിലവാകുന്ന 1.12 കോടി രൂപ ആന്ധ്ര സർക്കാരാണ് വഹിക്കുക. പൊതുഭരണ വകുപ്പ് ഇതിനായി തുക അനുവദിച്ചു. ആന്ധ്രയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, എൻജിഒ സംഘടനകൾ എന്നിവർക്കായി അനന്തപൂർ, ശ്രീകാകുളം എന്നിവിടങ്ങളിൽ നിന്നാണ് ട്രെയിനുകൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. 2 ട്രെയിനുകളും ഞായറാഴ്ച രാവിലെയോടെ ഡൽഹിയിൽ എത്തിച്ചേരും. മുൻ മുഖ്യമന്ത്രിയും കർണാടക ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ ബി എസ് യെദ്യൂരപ്പ കോൺഗ്രസ് എം എൽ എമാർക്ക് 10 കോടി രൂപ വീതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വിലപേശി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ്. കോൺഗ്രസിന്റെ 18 MLA മാർക്കുമായി 200 കോടി വാഗ്ദാനം ചെയ്തതായാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. യെദ്യൂരപ്പ കോൺഗ്രസ് എം എൽ എ മാരെ കോടികൾ നൽകി വിലപേശുന്ന ശബ്ദരേഖ കർണാടക മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കർണാടകയിൽ ഇപ്പോൾ യെദ്യൂരപ്പ നടത്തുന്നത് മോദിയുടെയും അമിത്ഷായുടെയും ചീഞ്ഞ രാഷ്ട്രീയമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. അതേസമയം യെദ്യൂരപ്പ സ്പീക്കർക്ക് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജോവാല ആരോപിച്ചു. സൗദിയിലെ അൽഹസയിൽ ഫറദ് എന്ന സ്ഥലത്ത് പെട്രോൾ പമ്പിനടുത്തുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. മൂവാറ്റുപുഴ രണ്ടാറ്റിങ്കര സ്വദേശി അനിൽ തങ്കപ്പൻ, പാലക്കാട് സ്വദേശി ഫിറോസ് ഖാൻ, തിരുവനന്തപുരം സ്വദേശി ശൈലേഷ് എന്നിവരാണ് മരിച്ചത്. ഇവർ എക്സൽ എഞ്ചിനീയറിംഗ് കമ്പനിയിലെ ജോലിക്കാരാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 3 മണിയോടെ മൂവരും ഫിറോസ് ഖാന്റെ സുഹൃത്ത് നാസറിന്റെ നിസാൻ വാഹനത്തിൽ റിഗിലേക്ക് പുറപ്പെട്ടതായിരുന്നു. ഇവർ സഞ്ചരിച്ച വാഹനം മറ്റൊരു ട്രെയിലറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 3 പേരുടെ മൃതദേഹം അൽ അഹ്സ ഹഫൂഫ് കിംഗ് ഫഹദ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ് ഫിറോസ് ഖാന്റെ സ്പോൺസർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.